ഹലോ നമസ്കാരം ചേട്ടാ ഹലോ ചേട്ടാ നമസ്കാരം പേരെന്താണ് ജനാർദ്ദനൻ വീട് എവിടെയാ വീട് കാക്കാട്ടിരുത്തി എന്ത് ചെയ്യുന്നു ഞങ്ങൾ ലോട്ടറി സെൽ ചെയ്യുക ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക ജനസേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടന്റെ അറിവുകളൊന്ന് പങ്കുവെക്കാമോ ഞങ്ങൾക്ക് വേണ്ടി ധാരാളം പങ്കുവെക്കാം മൊബൈൽ കണ്ടുപിടിച്ചത് ആരാണ് ഈ സാധാ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ് 40 വർഷം മുമ്പ് ജപ്പാനിലെ മോട്ടോറോള കമ്പനിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് ക്യാമറ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഫിലിപ് കാനാണ് പിന്നെ പ്ലെയിന് കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് കപ്പൽ കണ്ടുപിടിച്ചത് ഗ്രേറ്റ് കട്ടാണ് ട്രെയിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേക്കാണ് വൈദ്യുതി കണ്ടുപിടിച്ചത് മൈക്കൽ പാരഡെയാണ് ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവാ എഡിസണാണ് വൈദ്യുതി പോയാൽ ജനറേറ്റർ കണ്ടുപിടിച്ചത് ബിസിയോന്റെയാണ് ഡീസൽ എഞ്ചിൻ മുഴുവൻ കണ്ടുപിടിച്ചത് റോൾഫ് ഡീസറാണ് പെട്രോൾ എഞ്ചിൻ മുഴുവൻ കണ്ടുപിടിച്ചത് കാൾബൻസ് ആണ് അവൾ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാബെല്ലാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ എൽവേഡാണ് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് ബൈക്ക് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ബെല്ലറാണ് സൈക്കിൾ കണ്ടുപിടിച്ചത് മാക്മില്ലനാണ് അപ്പോൾ മിസൈൽ കണ്ടുപിടിച്ചത് നമ്മുടെ ബഹിരാകാശ മിസൈൽ ഉണ്ടാവും ഡ്രോൺമാരുള്ള ബഹിരാകാശ മിസൈൽ കണ്ടുപിടിച്ചത് ഗോഡാർഡാണ് ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഓപ്പൺ ഹൈമറാണ് 1945 ആഗസ്റ്റ് 6-9 രണ്ട് ആറ്റം ബോംബ് അമേരിക്ക ജപ്പാനിൽ കൊണ്ടിട്ടു 1945 ആഗസ്റ്റ് 6-9 അതിൽ ആദ്യത്തെ ആറ്റം ബോംബിൽ 70,000-ലേറെ പേര് പോയി രണ്ടാമത്തെ ആറ്റം ബോംബിൽ 100,000 പോയി രണ്ട് ആറ്റം ബോംബിൽ 100,000 പേര് പോയി അപ്പോൾ അന്ന് ഇട്ട ബോംബ് ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയാണ് 3,863 കിലോ വെയിറ്റുള്ളൂ പക്ഷെ വലിയ ആറ്റം ബോംബിന് 5,000 കിലോ വെയിറ്റാണ് 5,000 കിലോ വെയിറ്റുള്ള ആറ്റം ബോംബ് ഇട്ടാൽ ജനക്കൂട്ടുള്ളിടത്തിട്ടാൽ എത്ര പേര് പോകും 500,000 പേര് അപ്പം രണ്ട് ആറ്റം ബോംബിൽ 5-10 ലക്ഷം പേര് അപ്പോൾ അത് എവിടെയാണ് സൂചിച്ചു വെച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കടലായ പസഫിക് കടലിൻ്റെ മൂലയിൽ അറബിക്കടലിൻ്റെ മൂലയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മൂലയിൽ അവിടെയൊക്കെയാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് താങ്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയാമോ വിദ്യാഭ്യാസം ഈസ് കോൾഡ് ഗോയിങ് സ്റ്റഡി ടു ക്വാളിഫിക്കേഷൻ എസ് എൽ സി ബട്ട് ജനറൽ ക്വാളിഫിക്കേഷൻ ഡബിൾ എം എ ദാറ്റ് ഈസ് 10th class പഠിച്ചവർക്ക് ഡബിൾ എം എ വരെ എഴുതിയെടുക്കാം അങ്ങനെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആ ഗ്രാജുവേറ്റിൽ എത്തിച്ചിരിക്കുന്നത് ഓക്കെ താങ്ക് യു ആ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ലോകവിസ്തീർണത്തിൽ 68% കടൽ 30% കരൽ 5% സുന്ദരം കരഞ്ഞ് 2 മടങ്ങിലേറെ കടലാണ് ലോകം മൊത്തം രാജ്യം 208 ലോകരാജ്യം ജനാധിപത്യ രാജ്യം 145 ഏകാധിപത്യം 63 അത് കണക്കിൽപ്പെടുന്നത് 195 ബാക്കി കണക്കിൽപ്പെടാത്തത് ലോകത്ത്